മിക്സ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഏറ്റാദ്യം മുട്ടയും പഞ്ചസാരയും കൂടിയിട്ട് ഏറ്റാദ്യം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ ഹാൻഡ് മിക്സറാണ് എടുത്തേക്കുന്നത്. ഇങ്ങനത്തെ ഹാൻഡ് മിക്സർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇതേപോലത്തെ ബീറ്റർ വെച്ചിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതി. നമുക്ക് ഏറ്റാദ്യം മുട്ടയും പഞ്ചസാരയും കൂടിയിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി വേണ്ടിയിട്ട് ഈ പാത്രത്തിലേക്ക് മുട്ട ചേർക്കുക. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ചേർക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ചേർക്കാണ്ട് നമുക്ക് ഏറ്റാദ്യം പകുതി ചേർക്കാം. അത് കഴിഞ്ഞിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പഞ്ചസാരയും കൂടിയും ചേർക്കാം. ഇതിലേക്ക് ഞാൻ പഞ്ചസാരയും വെജിറ്റബിൾ ഓയിലും ഓൾ പർപ്പസ് ഫ്ലോറും ഒക്കെ എടുത്തേക്കുന്നത് മെഷർമെൻറ്റ് കപ്പിൽ അളന്നിട്ടാണ് എടുത്തേക്കുന്നത്. അത് കേക്ക് നമ്മൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അളവ് കറക്റ്റായിട്ടിരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ കേക്ക് നമുക്ക് ശരിക്കും കിട്ടുള്ളൂ. ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം. ഏറ്റാദ്യം സ്പീഡ് കുറച്ചിട്ടിട്ട് വേണം ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ പഞ്ചസാരയും മുട്ടയും കൂടിയിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞുമ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ നന്നായിട്ട് പൊന്തി വരും. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മളിങ്ങനെ കുറച്ചെടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ കാണിച്ച് കഴിഞ്ഞുമ്പോൾ ഇതേപോലെ വെള്ളം പോലെ വീഴരുത്, ഇതിങ്ങനെ നല്ല റിബൺ പോലെ ഇങ്ങനെ വീഴും. ഇത് നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മളെടുത്തിട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ ഇത് ഇതേപോലെ ഇങ്ങനെ റിബൺ പോലെ വീഴണം. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഓൾ പർപ്പസ് ഫ്ലോറും ബേക്കിംഗ് പൗഡറും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അരിപ്പയും വേണം. ഈ അരിപ്പയിലേക്ക് നമ്മൾ ഓൾ പർപ്പസ് ഫ്ലോറും ബേക്കിംഗ് പൗഡറും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. അങ്ങനെ നമ്മൾ മിക്സ് ചെയ്തെടുത്താൽ മാത്രമാണ് ഈ ഓൾ പർപ്പസ് ഫ്ലോറിൽ ഈ ബേക്കിംഗ് പൗഡർ നന്നായിട്ട് മിക്സ് ആവുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഈ അരിപ്പയിലേക്ക് നമുക്ക് ഓൾ പർപ്പസ് ഫ്ലോർ ചേർക്കാം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ അരിപ്പയിലിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് വെജിറ്റബിൾ ഓയിലാണ് ചേർക്കുന്നത്. ഇത് ബീറ്റർ വെച്ച് മിക്സ് ചെയ്യാണ്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർക്കാം. ഇതും ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ അടിച്ച് വെച്ചേക്കണ മുട്ടയും പഞ്ചസാരയും കൂടിയിട്ട് കുറേശ്ശെ ഇതിലേക്ക് ചേർത്തിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ സ്പീഡിലിട്ടിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമുക്കിതിൻ്റെ പകുതി ചേർക്കാം. അത് കഴിഞ്ഞിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് കൂടിയും ചേർക്കാം. ഇപ്പം ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ മിൽക്കും കൂടിയും ചേർക്കാം. ഇതെല്ലാവരും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആവണം. അത്ര നേരം മാത്രമേ നമ്മൾ ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇത് നമ്മുടെ കേക്കിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഈ കുക്കറിൽ വെച്ചിട്ടാണ് കേക്ക് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഈ കുക്കറിലേക്ക് നമുക്ക് സാൻഡ് ഇടാം. ആ പാത്രം സാൻഡിൻ്റെ മുകളിൽ ഇരിക്കാൻ പാകത്തിനുള്ള സാൻഡാണ് ഇടേണ്ടത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് സാൻഡ് ചേർക്കാം. ഈ കുക്കർ നമ്മൾ മൂടി വെച്ചിട്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് ഈ സാൻഡ് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ വെക്കുന്ന സമയത്ത് ഈ കുക്കറിൻ്റെ വിസിലിടരുത്, വിസില് മാറ്റി വെച്ചിട്ട് വേണം കേക്ക് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്.
whistle it to matter. Whistle it to vegetant, yeah. E cooker and dolilla, steam a game, e cake in the mold like video. And it's oda make him. E cake in the mix in umker. E path of the lake orica. Etagim, e path of the lake, none night on the end of the tavana. Nanny the lake, vegetable oil and orica. The path of the dealer, pitigatrium in dinner. Lake in umler, oil is erkunder. Oil the loud thawna. E cake in the mix in umler, baking tray like oricumpo. ഈ മിക്സ് പകുതി മാത്രമേ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചാൽ മതി കേക്ക് വെന്ത് കഴിയുമ്പോൾ കേക്ക് നന്നായിട്ട് പൊന്തി വരും ഇതിലേക്ക് നമുക്ക് കേക്കിന്റെ മിക്സ് ചേർക്കാം ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഷേക്ക് ചെയ്തു കൊടുക്കുക ഇതെല്ലാവർത്തും ഒരേപോലെ ആവും സാൻഡ് നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞു ഈ കുക്കർ നമുക്ക് തുറക്കാം Sand is unnighted, chuda it. He cake, bake either come in it. കേക്ക് നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടിട്ട് വെക്കുമ്പോൾ கரெക്റ്റ് ലെവലിൽ ആയിരിക്കണം വെക്കേണ്ടത് അല്ലേ കേക്ക് വെന്ത് കഴിഞ്ഞിരുമ്പോൾ നമുക്ക് നല്ല கரெക്റ്റ് ഷേപ്പിൽ കേക്ക് കിട്ടില്ല ഇനി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഈ കുക്കർ നമുക്ക് മൂടി വെക്കാം കുക്കർ മൂടി വെക്കുമ്പോൾ വിസിൽ ഇടരുത് ഇത് നമുക്ക് മൂടി വെക്കാം ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് ഒരു 30 മിനിറ്റ് തുടങ്ങി 45 മിനിറ്റിനുള്ളിൽ കേക്ക് നമുക്ക് ബേക്ക് ചെയ്തെടുക്കും അത് വലിയ പർണറൊക്കെയാണെങ്കിൽ കുറച്ചും കൂടി പെട്ടെന്ന് ബേക്ക് ചെയ്തെടുക്കും അത് കറക്റ്റ് സമയം പറയാൻ പറ്റില്ല അരമണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നമുക്കൊന്ന് തുറന്നു നോക്കിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതൊന്ന് കുത്തി നോക്കാം അപ്പോൾ ടൂത്ത് പിക്ക് നല്ല ക്ലിയർ ആയിട്ട് വരാണെങ്കിൽ കേക്ക് റെഡി ആയിട്ടുണ്ടാവും നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ഒരു 35 മിനിറ്റ് കഴിഞ്ഞു ഇത് നമുക്കൊന്ന് തുറന്നു നോക്കാം ഈ കേക്ക് വെന്തിട്ടുണ്ടോ എന്ന് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതേപോലത്തെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇതൊന്ന് കുത്തി നോക്കാം സ്റ്റിക്ക് ഇങ്ങനെ നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കേക്ക് വെന്തിട്ടുണ്ട് ഇനി ഒരു കേക്ക് നമുക്ക് ഇതേപോലത്തെ സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ വെച്ചിട്ട് ഉണ്ടാക്കാം പ്ലേറ്റ് വെക്കുമ്പോൾ എപ്പോഴും കറക്റ്റ് ലെവലിലായിരിക്കണം വെക്കേണ്ടത് ഇത് മൂടി വെച്ചിട്ട് ഈ കേക്കും ബേക്ക് ചെയ്തെടുക്കുക ഇപ്പോൾ പ്ലേറ്റിൽ വെച്ച കേക്കും റെഡി ആയിട്ടുണ്ട് ഇതും നന്നായിട്ട് ചൂടാറി കഴിഞ്ഞുമ്പോൾ നമുക്ക് പ്ലേറ്റിൽ നിന്ന് എടുത്ത് മാറ്റാം നമ്മുടെ വാനില സ്പഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പ്ലേറ്റിൽ വെച്ചിണ്ടാക്കിയ സ്പഞ്ച് കേക്കും റെഡി ആയിട്ടുണ്ട് ഈ കേക്ക് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഈ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് ഇത് ഉണ്ടാക്കി എടുക്കാനും നല്ല എളുപ്പമാണ്